Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന കുടുംബങ്ങളുടെ അനുഭവങ്ങൾ, ആയിരക്കണക്കിന് അനുഭവങ്ങൾ ഈ ആലയത്തിലേക്ക് അവർ കൊണ്ടുവരുന്നുണ്ട്, അവർ വന്ന് പറയുന്നുണ്ട്. ഒരു കുടുംബത്തിൻ്റെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് റെജി മാത്യു. ഞാൻ കോട്ടയം ജില്ലയിലെ കോന്നല്ലൂർ ഇടവേളയിൽ നിന്ന് വരുന്നു. ഞാൻ ഫാമിലി സമേതം ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാണ്. മിനിങ്ങാന്ന് വെളുപ്പനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ എത്താൻ കാരണം തന്നെ എൻ്റെ സഹോദരൻ എനിക്ക് വേണ്ടി ഒരു നേർത്ത് നേർന്നിരുന്നു, എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഒരു സാക്ഷ്യപ്പെടുത്താനായിട്ട്. കാരണം എനിക്ക് വലിയൊരു അനുഗ്രഹം ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ലഭിച്ചിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഫെബ്രുവരി മാസത്തിൽ എനിക്ക് പെട്ടെന്നൊരു പനിയുണ്ടായി. പനി വന്ന് പാരസെറ്റമോൾ കഴിക്കും, പക്ഷേ പനി പോകുന്നില്ല. അങ്ങനെ 40 ഡിഗ്രി പനി അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് നിന്നു. ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് CT സ്കാൻ ചെയ്യണം. അങ്ങനെ CT സ്കാൻ ചെയ്തു. അപ്പോൾ CT സ്കാനിൽ എൻ്റെ വൻകുടലിൽ 3 ദ്വാരങ്ങൾ അവർ കണ്ടു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് സമയമൊന്നും ഇല്ല, 15 മിനിറ്റിനുള്ളിൽ ഒരു മേജർ സർജറിക്ക് എന്നെ വിധേയനാക്കണമെന്ന് പറഞ്ഞു. എത്ര? 15 മിനിറ്റിനുള്ളിൽ. 15 മിനിറ്റ്? ഇപ്പം തന്നെ 15 മിനിറ്റിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യണം. അത്രയും സീരിയസ് ആയി. കാരണം ബാക്ടീരിയ എല്ലാം പുറത്ത് നിന്ന് മറ്റു ഓർഗൻസ് കയറി പിടിച്ചാൽ ആള് പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കും. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് അവിടെ അഡ്മിറ്റ് ചെയ്തു. സർജറിക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും എൻ്റെ ബോഡിയിൽ അവർ ചെയ്തു. 4 ഡോക്ടേഴ്സ് വന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ എടുത്തുണ്ടായിരുന്നു. ആളെ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, പക്ഷേ നമുക്ക് ട്രൈ ചെയ്യാം. അന്നേരം മരണത്തിൻ്റെ സാധ്യതയാണ് അവർ പറയുന്നത്. ഒരു പ്രതീക്ഷയൊന്നും വേണ്ട, അത്രയും ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു നാട്ടിലുള്ള സഹോദരങ്ങളെല്ലാം വിളിച്ചറിയിച്ചേക്കൂ. അവർ അത് കേട്ട ഉടനെ തന്നെ, അന്ന് അഭിഷേകാഗ്നി TVയിലുള്ള ദിവസമായിരുന്നു, അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിക്കുകയും അവർ എനിക്ക് നേർച്ച നേർന്നു. ഇത് എത്രയും പെട്ടെന്ന് എനിക്ക് സർജറി കൂടാ സുഖപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ വന്ന് എന്നെ സാക്ഷ്യപ്പെടുത്താമെന്ന്. ഇവിടെ 15 മിനിറ്റ് സമയമുള്ളൂ. ആ 15 മിനിറ്റിന് ഓപ്പറേഷന് 4 ഡോക്ടർമാർ ഓടിയെത്തി. അവർ വേഗം ഓപ്പറേഷൻ്റെ എല്ലാം പരിപാടി ചെയ്ത് ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് അങ്ങനെ ഓപ്പറേഷൻ്റെ പരിപാടികളൊക്കെ ആക്കി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അഭിഷേകത്തിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കുക, ഓപ്പറേഷൻ ഇല്ലാതെ എൻ്റെ സഹോദരനെ തിരിച്ചു കിട്ടിയാൽ അഭിഷേകത്തിനെ സാക്ഷ്യപ്പെടുത്താമെന്ന് ഷാലോം ചാനലിൽ അഭിഷേകം നടക്കുന്ന സമയത്ത് ഇവരങ്ങോട്ട് പ്രാർത്ഥിച്ചു. ആ അതിൻ്റെ അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ ശരീരത്ത് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോഴാണ് ആ ഹോസ്പിറ്റലിലെ മേജർ സർജൻ അതിലെ വരികയും അദ്ദേഹം എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു, മറ്റ് ഡോക്ടേഴ്സിന് എതിരായിട്ട് പറഞ്ഞു 3 മണിക്കൂർ സർജറി മാറ്റി വെക്കാം. ആ 3 മണിക്കൂർ ആ സമയത്ത് ഇവർ മറ്റു ഡോക്ടർമാർ സർജറിക്കുള്ള കത്തിയും പരിപാടിയൊക്കെ എടുത്ത് അതിങ്ങനെ തുടങ്ങുന്ന സമയത്ത് ഒരു മേജർ സർജൻ അല്ലേ, അവിടുത്തെ മേജർ സർജൻ അവിടെ എത്തി. ആ മേജർ സർജന് പെട്ടെന്ന് തോന്നി, സ്റ്റോപ്പ് സ്റ്റോപ്പ്, എന്താ ഈ കാണിക്കണമെന്ന് ചോദിച്ച്. 3 മണിക്കൂർ നേരത്തെ എല്ലാം സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞു, നിർത്താൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ബ്ലഡിലൂടെ ഹൈ ആൻറ്റിബയോട്ടിക് പുള്ളി സ്റ്റാർട്ട് ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, 45 മിനിറ്റിനുള്ളിൽ എൻ്റെ 40 ഡിഗ്രി എന്നുള്ളത് 37 ഡിഗ്രിയിലൂടെ താന്നു വന്നു. 40 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 107 ഡിഗ്രിക്ക് തുല്യമാണ് അവിടുത്തെ 40 ഡിഗ്രി. അത് ഓസ്ട്രേലിയയിലത്തെ ഒരു കണക്കാണ് അല്ലേ, ഇവിടുത്തെ കണക്കല്ലല്ലോ. ഇവിടെ 100 ഡിഗ്രിക്ക് മുകളിലായാലും പനിയാവുള്ളൂ. അവിടെ സെൽഷ്യസ് ആണ് അല്ലേ? ആ അങ്ങനെ. ആ പ്രൈസ് ദ ലോർഡ്. അപ്പോൾ പെട്ടെന്ന് അവിടുത്തെ അതനുസരിച്ച് പനി പെട്ടെന്ന് കണ്ട് നോർമലായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സംഗതി സക്സസ് ആണെന്ന് തോന്നുന്നു, നമുക്ക് 3 ദിവസം വെള്ളം കുടിച്ചുകൊണ്ട് ആൻറ്റിബയോട്ടിക് മാത്രം ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രീറ്റ് ചെയ്തു, എനിക്ക് സുഖം പ്രാപിച്ചു. ഞങ്ങൾ അഭിഷേകാഗ്നി സ്ഥിരം കാണും. വീട്ടിൽ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് പോയി. എന്നിട്ട് ഞാൻ അപ്പം ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, 3 മാസത്തിനുള്ളിൽ ഒരു കൊളനോസ്കോപ്പ് ചെയ്യണം, എങ്കിൽ കറക്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്ഥിരം, ഞാനും ഭാര്യയും സ്ഥിരം യൂട്യൂബിനകത്ത് വട്ടയാലച്ഛൻ്റെ അഭിഷേകാഗ്നി രാവിലെയും വൈകിട്ടും കാണും. അങ്ങനെ കൊളനോസ്കോപ്പിയുടെ ഡേറ്റ് വന്നു. അന്ന് ഞങ്ങൾ ഭാര്യ ഫുൾ ടൈം വട്ടയാലച്ഛൻ്റെ അഭിഷേകാഗ്നി യൂട്യൂബിൽ കണ്ടുകൊണ്ടിരുന്നു. എന്നെ കൊളനോസ്കോപ്പിക്ക് വിധേയനാക്കി. അപ്പോൾ ഡോക്ടേഴ്സ് വണ്ടറടിച്ചു പോയി. അങ്ങനെ ഒരു അസുഖം എനിക്കൊരു അവിടെ ഒരു ദ്വാരം ഉണ്ടായിട്ട് ഇപ്പം അസുഖം കാണാനില്ല. കൊടലിൽ അങ്ങനത്തെ അസുഖം ഇല്ല. അങ്ങനൊരു അസുഖം അവിടെ അവർ കാണുന്നില്ല. അങ്ങനെ ദ്വാരമോ ഒന്നും അവർ കാണുന്നില്ല. സാധാരണ നോർമലായിട്ടൊരു വൻകുടലാണ് അവർ കാണുന്നത്. നോർമൽ ഇതിനകത്ത് എന്തിനൊക്കെ നമ്മൾ ചെയ്തതെന്ന് അവർക്ക് തന്നെ അത്ഭുതം. അതിൻ്റെ കോപ്പി എനിക്ക് അവർ തന്നിരുന്നു.
അപ്പൊ അതിനകത്തൊന്നും കാണുന്നില്ല. അപ്പൊ ദൈവം തന്ന ആ അത്ഭുതത്തെ ഓർത്ത് ഞാൻ 15 മിനിറ്റിനുള്ളിൽ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ അത് സംഗതി ശരിയാക്കി. അത് അത് ശരിക്കും അവർ ശരിക്കും രോഗം കണ്ടിട്ടാണോ ഡോക്ടർമാർ ചെയ്തത്? ഡോക്ടർമാരങ്ങനെ വെറുതെ ചെയ്യില്ല. ഓസ്ട്രേലിയൻ ഡോക്ടർമാരാണ്, അവർ വെറുതെ അങ്ങനെ ഒന്നും ചെയ്യൊന്നുമില്ല. ഭയങ്കര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവർ ചെയ്യുള്ളൂ. അത് അത്രയും അത് എമർജൻസി അത് കണ്ടതുകൊണ്ടാണ് ചെയ്തത്. അപ്പോഴേക്കാണ് നാട്ടിലിരുന്ന് സഹോദരന്മാർ അഭിഷേകാഗ്നിയുടെ സമയത്ത് യേശുവേ എന്ന് പറഞ്ഞ് കരഞ്ഞ് എൻ്റെ സഹോദരൻ്റെ ഓപ്പറേഷൻ നടത്താതെ ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. 15 മിനിറ്റുകൊണ്ട് നോർക്കണം. അപ്പോഴേക്കൊരു മേജർ സർജറി, പെട്ടെന്നൊരു മാലാഖ്യനെ പോലെ അങ്ങോട്ട് വന്നു. പ്രൈസ് ദ ലോർഡ്. നോർക്കെ പറഞ്ഞു ഹല്ലേലൂയ. നമുക്ക് കർത്താവ് ചെയ്തിയ അനുഗ്രഹം നന്ദി പറയാം. രണ്ട് കരങ്ങൾ ഉയർത്തി കയ്യെടു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പോരാ പോരാ പോരാ. സ്തുതിച്ചു പാട് നീ ദൈവനാമത്തിൽ. നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. കരമടിച്ചു പാട് നീ ദൈവനാമത്തിൽ. നിന്റെ കുടുംബത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. എൻ്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ നിറഞ്ഞിടട്ടെ. ആഹാ എൻ്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ നിറഞ്ഞിടട്ടെ. ആഹാ എൻ്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ നിറഞ്ഞിടട്ടെ. ഞാൻ ദൈവകൃപയാൽ നിറഞ്ഞിടട്ടെ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അത്ഭുത ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കാൻ വേണ്ടി ആഗ്രഹിക്കാം. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയുടെ സമയം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം ദൈവത്തിൻ്റെ ജ്ഞാനം നിറയാൻ, ദൈവത്തിൻ്റെ അത്ഭുത ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരാൻ, വലിയ ദൈവ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഭവനങ്ങളിലൊക്കെ നിറയാൻ. ദാഹിച്ച് ദാഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക എല്ലാ ദൈവമക്കളും. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരണമേ, ഞങ്ങളുടെ സമൂഹത്തിലേക്ക് വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ, വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ, വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. എല്ലാ ദൈവമക്കളും കരങ്ങളടിച്ച് പരിശുദ്ധാത്മാന നിറവിന് വേണ്ടി കുടുംബങ്ങളെ സമർപ്പിച്ച്, ജീവിതങ്ങൾ സമർപ്പിച്ച് ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. ഇസ്രായേലിൽ തണലായി മാറിയ പരിശുദ്ധാത്മാവേ, ജീവിതമരുവിൽ എന്നെ നയിക്കൂ പരിശുദ്ധാത്മാവേ. ഇസ്രായേലിന് തണലായി മാറിയ പരിശുദ്ധാത്മാവേ, ജീവിതമരുവിൽ എന്നെ നയിക്കൂ പരിശുദ്ധാത്മാവേ. ജീവജലം നീ പകരൂ പരിശുദ്ധാത്മാവേ, തളരാതെന്നെ നടത്തൂ പരിശുദ്ധാത്മാവേ. ജീവജലം നീ പകരൂ പരിശുദ്ധാത്മാവേ, തളരാതെന്നെ നടത്തൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധ
പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നും നിറയണമേ. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പരിശുദ്ധാത്മാവേ നിറയണമേ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. വലിയ ദാഹത്തോടെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയിരിക്കാം പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഹൃദയം തുറക്കുന്ന കർത്താവ്. മക്കബായരുടെ രണ്ടാം പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ നാലാമത്തെ തിരുലിഖിതം, തൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പ്രവേശിക്കാൻ തക്കവിധം അവിടുന്ന് നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കട്ടെ എന്നും നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. സെക്കൻഡ് മക്കബീസ് ചാപ്റ്റർ 1:4. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അച്ഛൻ ഇത് പറയുമ്പോൾ അച്ഛന് വലിയ സന്തോഷമുണ്ട്. കാരണം ഈ അടുത്ത കാലത്ത് അച്ഛൻ അഭിഷേകാഗ്നി കൺവെൻഷനുകളായി പല ദേശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, അതുപോലെ അട്ടപ്പാടി സെഹിയോൺ ധ്യാനകേന്ദ്രത്തിൽ വെള്ളിയാഴ്ചകളിൽ അഭിഷേകാഗ്നി ഏകദിന കൺവെൻഷനിൽ അച്ഛൻ നേതൃത്വം കൊടുക്കുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അസംഖ്യം ആളുകളാണ് വന്ന് അഭിഷേകാഗ്നി വചനം കേട്ടപ്പോൾ കർത്താവ് എന്നോട് ഇങ്ങനെ ചെയ്തു, കർത്താവ് എൻ്റെ കുടുംബത്തിൽ ഇതുപോലെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് സന്തോഷത്തിൻ്റെ കണ്ണുനീർ പൊഴിച്ച് ജീവിക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്ന അസംഖ്യം കുടുംബങ്ങളെയും വ്യക്തികളെയും ഇതിനോടകം കാണാൻ അച്ഛന് ദൈവം ഇടവരുത്തി. അച്ഛൻ ആ കാര്യത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് വെളിപ്പെടുത്തിയ തിരുവചന ഭാഗമാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ 28:26-27 തിരുലിഖിതങ്ങൾ, ആക്ട്സ് ചാപ്റ്റർ 28:26-27. അവിടെ ദൈവവചനം ഇങ്ങനെയാണ് പറയണത്, നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കുകയില്ല, നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയില്ല, അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യം. അത്രയ്ക്കും ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു, ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു, കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം കാണുന്ന ഒരു പ്രത്യേകത, അനേകർക്ക് വചനം കേൾക്കാൻ ദാഹം. കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് വചനം കേൾക്കുമ്പോൾ ഹൃദയം മാനസാന്തരത്തിലേക്ക് വിട്ടുകൊടുക്കാൻ തുറവി.
അങ്ങനെ മാനസാന്തരത്തിൻ്റെ ആ ഒരു തുറവി കർത്താവ് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അനേകരെ കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തുന്നു. ഒരു ജനതയെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അവർ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മാനസാന്തരപ്പെട്ട് ഞാൻ അവരെ സുഖപ്പെടുത്തുക അസാധ്യം, അത്രയ്ക്കും ഈ ജനതയുടെ ഹൃദയം കഠിനമായിരിക്കുന്നു എന്ന് ഒരു ജനത്തെക്കുറിച്ച് ദൈവവചനത്തെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ കാലഘട്ടത്തിൽ ഇന്ന് കർത്താവ് വളരെ കരുണയുള്ളവനാണ്. 10,000 കുടുംബങ്ങളെ അച്ഛൻ കണ്ടിട്ടുണ്ട്. ഹൃദയം മാംസളമായ ഹൃദയം, കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി തുറവി, കർത്താവിനോടൊരു വലിയ സ്നേഹം, ജീവനെ അർപ്പിക്കാൻ തക്കവണ്ണമുള്ള സ്നേഹവും ജ്വലനമുള്ള 10,000 കർത്താവിൻ്റെ മക്കൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ കർത്താവ് അനേകരെ സുഖപ്പെടുത്താൻ തക്കവണ്ണം ഹൃദയ തുറവി. എത്രയോ സാക്ഷ്യങ്ങളാണ് നാം കേൾക്കുന്നത്. ഇത് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഈ തലമുറയോട് കർത്താവ് കാണിക്കുന്ന ഒരു കൃപയാണ്, കർത്താവ് കാണിക്കുന്ന ഒരു കാരുണ്യമാണ്. ഈ കൃപായുഗത്തിൽ മക്കളെ കർത്താവിൻ്റെ സന്നിധി എളിമപ്പെട്ട് എൻ്റെ ദൈവമേ, എൻ്റെ യേശുവേ, എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് വന്ന് ഹൃദയം തുറക്കും, കർത്താവ് വന്ന് അനുഗ്രഹിക്കും. ചില കാലഘട്ടത്തിൽ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ ജനം എങ്ങനെയാണ് അവരുടെ ഹൃദയം കഠിനമാക്കിയതെന്നും എങ്ങനെയാണ് അവരുടെ കണ്ണ് അടച്ചതെന്നും എങ്ങനെയാണ് അവരുടെ ചെവി അവർ കൊട്ടി അടച്ചതെന്നും ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഭാഗമാണെന്ന് നമ്മൾ വായിച്ചു കേട്ടത്. എന്നാൽ ഇന്ന് നമുക്ക് കൃപയുടെ കാലം. ദൈവം നമ്മളെ സ്പർശിക്കുന്നു, ദൈവം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, ദൈവം നമ്മുടെ യുവതിവാക്കന്മാരുടെ ഹൃദയങ്ങളെ തുറക്കുന്നു, ദൈവം നമ്മുടെ കുടുംബങ്ങളിൽ പാപത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്ന മക്കളെ സ്പർശിച്ച് വിശുദ്ധിയുടെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു, പ്രാർത്ഥിക്കാൻ ദാഹം കൊടുക്കുന്നു. ഇത് കർത്താവിൻ്റെ കൃപയും കരുണയുമാണ് മക്കളെ. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട് യെശയ്യ പ്രവചനത്തിൽ വായിച്ച ഒരു പ്രവചന ഭാഗം. ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ പരിലാളനി വളർന്നു, ദൈവത്തിൻ്റെ നിരന്തരമായ അനുഗ്രഹങ്ങൾ ദൈവം വർഷിച്ചു. എന്നാൽ അവരുടെ ഹൃദയത്തിനൊരു മാറ്റം വന്നു. ആ വചനഭാഗം യെശയ്യ പ്രവചനത്തിൽ 30:8-11 വരെയുള്ള തിരുലിഖിതങ്ങളിൽ നമ്മൾ കാണുന്നു. ബുക്ക് ഓഫ് യെശയ്യ chapter 30:8-11. വരും നാളുകളിൽ എന്നേക്കുമുള്ള സാക്ഷ്യത്തിനായി ഇത് അവരുടെ മുമ്പിൽ ഒരു ഫലകത്തിൽ രേഖപ്പെടുത്തുകയും പുസ്തകത്തിൽ എഴുതുകയും ചെയ്യുക. എന്തെന്നാൽ അവർ കലഹിക്കുന്ന ജനവും വ്യാജം പറയുന്ന മക്കളും കർത്താവിൻ്റെ ഉപദേശം ശ്രവിക്കാത്ത സന്തതികളുമാണ്. ദർശിക്കരുത് എന്ന് ദീർഘദർശികളോടും ശരിയായിട്ടുള്ളത് ഞങ്ങളോട് പ്രവചിക്കരുത്, മറിച്ച് കേൾക്കാൻ ഇമ്പമുള്ളതും മിഥ്യയായിട്ടുള്ളതും മാത്രം പറയുക. നേർവഴി വിട്ടുപോവുക, മാർഗത്തിൽ നിന്ന് പിന്തിരിയുക. ഇസ്രായേലിൻ്റെ പരിശുദ്ധനെപ്പറ്റി ഇനിയൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല എന്ന് പ്രവാചകരോടും അവർ പറയുന്നു. ഒരു ജനത്തിൻ്റെ തകർച്ചയും ഒരു ജനത്തിൻ്റെ ദുസ്തുതിയുമാണ് ബുക്ക് ഓഫ് യെശയ്യ chapter 30:8-11 രേഖപ്പെടുത്തുന്നത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കരുണ കരകവിഞ്ഞൊഴുകുകയാണ്. ദൈവം അനേക ഹൃദയങ്ങളെ വചനം കേൾക്കുമ്പോൾ സ്പർശിക്കുന്നു, വചനങ്ങൾ വായിക്കുമ്പോൾ സ്പർശിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ദിവസം പാലായിൽ നിന്നൊരു കുടുംബനാഥൻ ഒരു അപ്പൻ അമ്മയെയും മക്കളും എല്ലാം ഒരുമിച്ച് ഒരു ദിവസം അട്ടപ്പാടി വന്നു. എന്താ കാര്യം ഞാൻ ചോദിച്ചപ്പം, ദൂരെ അങ്ങ് ഹൈദരാബാദ് രാമകുണ്ട ഭാഗത്ത് ആ ചേട്ടൻ്റെ ഒരു മകൻ ഒരു പെട്ടിക്കട നടത്തുക, ആ കുടുംബത്തിൽ കർത്താവ് സ്പർശിച്ച കാര്യം പറയാൻ വേണ്ടി ആ അപ്പച്ചൻ ത്യാഗം സഹിച്ച് അട്ടപ്പാടി മലമോൾ കയറി വന്ന് ജനത്തോട് സംസാരിക്കുന്നു ഞാൻ കേട്ടു. ചേട്ടൻ്റെ മകൻ എവിടെയായിരുന്നു പറഞ്ഞാൽ? ഹൈദരാബാദിലാണ്. രാമകുണ്ടം ഹൈദരാബാദിൽ രാമകുണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ യേശു നാമത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഒരു പേപ്പറ്, ഫുള്ള് പുസ്തകം കിട്ടിയില്ല, ഒരു പേപ്പറ് നാട്ടിൽ നിന്ന് ആരോ പപ്പടം പൊതിഞ്ഞ് കൊടുത്തുവിട്ട്. അതെന്താ വെച്ചാൽ ചിലപ്പോൾ അങ്ങനെ ചിലപ്പോൾ പെട്ടെന്ന് അത്യാവശ്യത്തിന് ചെയ്ത് കൊടുത്തുവിട്ടായിരിക്കും, അറിയില്ല. വീട്ടുകാരല്ല, കടയിൽ നിന്ന് ഇവിടുന്ന് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ എന്താ വെച്ചാൽ എങ്ങനെ കൊടുത്തു വിട്ട്, ഒരു പേപ്പറ്. അപ്പോൾ പപ്പടം എല്ലാം കഴിഞ്ഞപ്പോൾ പേപ്പർ മാത്രം അവശേഷിച്ച്. അപ്പോൾ
ചേട്ടൻ്റെ മകൻ ഒരു പെട്ടിക്കടയാണ് അല്ലേ? പെട്ടിക്കടയല്ലേ? ചെറിയൊരു കടയാണ്. ആ ചെറിയ പെട്ടിക്കടയാണ്, ചായക്കടയാണോ? രണ്ടും ഉണ്ട് കൂടെ. ആ ചായക്കടയും പെട്ടിക്കട എല്ലാം കൂടെ ചേർന്ന് ഒരു കടയാണ്. അപ്പോൾ ഈ പപ്പടം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ പേപ്പർ മാത്രം അവശേഷിച്ച് ഉടനെ ഈ പേപ്പർ ഇങ്ങനെ ചേട്ടൻ വായിച്ചു. വായിച്ചപ്പോൾ യേശുവിൻ്റെ നാമത്തെക്കുറിച്ചാണ്. വായിച്ചപ്പോൾ അവിടെ ഇരുന്ന് കടയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഇവിടെ നല്ല നല്ല കസേര ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. അവിടെ കടയിലിരുന്ന് ചായക്കട അവിടെ ഇരുന്ന് എൻ്റെ ദൈവമേ എൻ്റെ യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് കട വന്ന് പരിശുദ്ധ അപ്പം തന്നെ പറഞ്ഞ് നിൻ്റെ കടയിൽ പുകവലി ഹാൻസ് പാൻപരാഗ് സിസറ് പുകയില ഇതൊന്നും വിൽക്കുന്നത് ശരിയല്ല, നീ ദൈവത്തിൻ്റെ പൈതലാണ്, ഇത് പാപവസ്തുക്കളാണ്, ഈ പാപവസ്തുക്കളെല്ലാം ഒരു ചാക്കിനകത്ത് എടുത്തിട്ട് കത്തിച്ച് കളയാൻ പറഞ്ഞ് അല്ലേ? രണ്ട് മണിക്കൂറിനുള്ളിൽ അവന് ആ അതായത് അപ്പോൾ എന്ത് ചെയ്തു ഈ അനുതാപം ആ കടയിലിരുന്ന് ചായക്കട ഇരുന്ന് അനുതാപപൂർണനായി. ഒരു പേപ്പർ വായിച്ചോളൂ, ഇതിൻ്റെ ഒരു പേപ്പർ അനുതാപം കൊണ്ട് കിടന്നറിഞ്ഞു. അനുതാപം കൊണ്ട് നിറഞ്ഞിട്ട് ആ ചെറുക്കൻ എന്ത് ചെയ്യുന്നറിയാവോ, ഈ ചായക്കട നടത്തുന്ന ചെറുക്കൻ പോയിട്ട് ഒരു വലിയ പ്ലാസ്റ്റിക് ജാക്ക് എടുത്തുകൊണ്ട് വന്ന് പെട്ടിക്കടയിലുണ്ടായിരുന്ന സിസറ് ബീഡി പിന്നെ ഹാൻസ് പാൻപരാഗ് ഇതുപോലുള്ള പുകയില ഉൽപ്പന്നങ്ങളെല്ലാം ഒരു പ്ലാസ്റ്റിക് ചാക്കിനകത്ത് എടുത്ത് കെട്ടിക്കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കത്തിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞില്ല പോലീസും ഇൻസ്പെക്ടർമാരെല്ലാം കൂടെ കൂടി കടകളെല്ലാം സെർച്ച് ചെയ്യുക അല്ലേ? എന്താ രണ്ട് മണിക്കൂറിനുള്ളിൽ പോലീസും എസ്ഐ എല്ലാം കൂടെ വന്ന് തപ്പാൻ തുടങ്ങി. എല്ലാ കടകളും ഈ പുകയില ഉൽപ്പന്നങ്ങളും എല്ലാ കടയും സെർച്ച് ചെയ്ത് സീൽ ചെയ്യുന്ന ഒരു പെനാൽറ്റി അടിക്കുന്ന പെനാൽറ്റി അല്ല അതിന് കേസുണ്ടാവും ആ ഒരു ഇത്. അപ്പോഴത്തേന് ഇവൻ്റെ കടയിൽ വന്നപ്പോൾ ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാം രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ ഇദ്ദേഹം ഈ യേശുനാമത്തിൻ്റെ ഇത് വായിച്ച് അപ്പം തന്നെ കടയിരുന്ന് അനുതാപം നിറഞ്ഞു. വായിച്ചപ്പോൾ എന്താ തോന്നിയത്? വായിച്ചപ്പോൾ അവന് തോന്നി ദൈവം തോന്നിച്ചു കൊടുത്തു ഇതെല്ലാം പറക്കി മാറ്റണമെന്ന് തോന്നി. ആ ഇത് ശരിയല്ല, ഇത് പാപമാണ്, പുകയില വസ്തുക്കൾ വിൽക്കാൻ പാടില്ല, ഇത് പാപകരമായ സാധനമാണെന്ന് കടയിരുന്ന് തോന്നി. അപ്പോൾ അനുതാപം ഉണ്ടായി. അപ്പോൾ ഒരു പേപ്പർ വായിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് ഒരു അഞ്ചു ദിവസം ധ്യാനം കൂടിയിട്ട് അനുതാപമില്ലാതിരിക്കുന്ന പല ആളും എനിക്കറിയാം. കരിങ്കല്ല് എന്ന പോലെയുള്ള അവസ്ഥ, കഠിനമായ ഹൃദയം. ഇത് നോക്കാം. അപ്പം ഹൈദരാബാദിൽ ഒരു യേശു പ്രവർത്തിച്ചത് കണ്ടോ? അപ്പോൾ അപ്പം അദ്ദേഹത്തിന് അനുതാപം കൊണ്ട് നിറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തു? അതെല്ലാം കൂടെ ഒരു പ്ലാസ്റ്റിക് സ്വന്തം കടയെന്നൊക്കെ പെറുക്കി കളയുന്ന നിസ്സാരമല്ല. ദൈവം നേരം തോന്നിച്ചു കൊടുത്ത ആ ദൈവം അങ്ങനെ തോന്നിച്ച് അപ്പം തന്നെ പെറുക്കി എല്ലാം കൂടെ കെട്ടി ചാക്കിനകത്താക്കിയില്ല, പ്ലാസ്റ്റിക്കാണ് പ്ലാസ്റ്റിക്കാക്കി കടയുടെ പുറം വെച്ചിട്ടുണ്ട്. ആ ഒരു ചാക്കിനകത്ത് കെട്ടിക്കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കത്തിക്കുന്ന കൂടി വേസ്റ്റ് കൂട്ടത്തിലേക്ക് തള്ളി. ദിവസം 500 രൂപ അത് വിറ്റാൽ ലാഭം കിട്ടുന്ന ലാഭം വേണ്ടെന്ന് വെച്ചു. ദിവസം ഈ പുകയില ഉൽപ്പന്നങ്ങളിൽ തന്നെ 500 രൂപ ലാഭമുള്ളതാണ് കടയത് പെട്ടിക്കടയെന്നേ. പെട്ടിക്കടയിലാണല്ലോ മെയിനായിട്ടുള്ളത്. വേണ്ടാന്ന് വെച്ചു. 10,000 രൂപ വാടക കൊടുക്കണം മാസം കടയ്ക്ക്. ആ വാടക കൊടുക്കാൻ തന്നെ നല്ല ഞെരുക്കുന്ന സമയത്താണ് ഡെയിലിയുള്ള ലാഭം വേണ്ടാന്ന് വെച്ച് അതുകൊണ്ട് അവിടെ കത്തിച്ചു പറഞ്ഞു. അത്രയും വലിയൊരു കൃപ കുടുംബത്തിൻ്റെ ദൈവം അങ്ങോട്ട് കൊടുത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തോടൊരു സ്നേഹം, വിശുദ്ധ കൂദാശകളോടൊരു ദാഹം, ഇനി വചനം കേൾക്കണം എന്ന ആഗ്രഹം, വചനം കേൾക്കാത്ത അനേകരെ വചനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ഹൃദയത്തിലൊരു ജ്വലനം, ഇങ്ങനെയൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറയിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിലേക്ക് ലക്ഷോപലക്ഷം ആളുകളുടെ പ്രാർത്ഥന ഉയർന്ന് ദൈവം കൃപ കാണിക്കുന്ന സമയമാണിത്. നമ്മുടെ മക്കൾക്കുള്ള മാനസാന്തരം, നമ്മുടെ കുടുംബങ്ങളിലുള്ള മാനസാന്തരം, നമ്മുടെ കുടുംബങ്ങളിൽ ആത്മീയ കാര്യങ്ങളുടെ ദാഹം, ഇത് കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ ലക്ഷോപലക്ഷം ആളുകളുടെ പ്രാർത്ഥന ദൈവസന്നിധി ചെന്നു. അതുകൊണ്ട് ദൈവം കാണിക്കുന്ന കാരുണ്യമാണിത്. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അപ്പോസ്തല പ്രവർത്തനത്തിൽ 28-ാം അധ്യായം 26-27 തിരുലിഖിതങ്ങൾ, നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കുകയില്ല, നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യം. അത്രയ്ക്കും ഈ ജനത്തിൻ്റെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ഈ ആരാധനയുടെ സമയത്ത് ദൈവമേ,
ഈ കാരുണ്യത്തിന് ഞങ്ങൾക്ക് അർഹതയില്ലെങ്കിലും ഞങ്ങളോട് കാണിക്കുന്ന ഈ കാരുണ്യത്തിനായി നന്ദി. ഇനിയും അങ്ങയുടെ സ്പർശനം അനുഭവിക്കാൻ പറ്റാത്ത എല്ലാ മക്കളിലേക്കും കരുണ ചൊരിയണമേ എന്ന് പ്രിയ മക്കളെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഈ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവ മക്കളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധി രണ്ട് കരങ്ങൾ ഉയർത്തി ലോകം മുഴുവനുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെ സമർപ്പിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് സർവ മക്കളുടെയും മാനസാന്തരത്തിന് വേണ്ടി ആഗ്രഹിക്കാം. ദൈവമേ, ആരുടെയും കണ്ണടച്ച് ആരുടെയും ചെവി അടച്ച് ദൈവവചനത്തിന് മുമ്പിൽ ഹൃദയം കഠിനമാക്കുന്നൊരവസ്ഥ വരാതിരിക്കാൻ എല്ലാവരുടെ മേലും മാനസാന്തരം ചൊരിയണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ലോകം പാടുമ്പോൾ എല്ലാ സഹോദരന്മാർക്കും വേണ്ടി ഈശോയേ കൃപ തൂകണമേ. കരങ്ങൾ ഉയർത്തി സോ കൃപ തൂ